ഒമിക്രോൺ വന്നവർക്ക് വീണ്ടും കോവിഡ് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ടോ? ഹായ് ഗൈസ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ ഒമിക്രോണിനെ കുറിച്ച് നിങ്ങൾ അറിയാത്ത കുറച്ച് കാര്യങ്ങൾ പറയാം. എന്തുകൊണ്ടാണ് വാക്സിൻ എടുത്തവർക്കും വീണ്ടും കോവിഡ് ഇൻഫെക്ഷൻ വരുന്നത്? ഒമിക്രോണിനെ കുറിച്ച് കുറച്ച് നല്ല കാര്യങ്ങളുമുണ്ട്, കുറച്ച് മോശമായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. എല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോൻ്റെ ടൈം സ്റ്റാമ്പ് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെയും വീഡിയോൻ്റെ ടൈം ലൈനിലും കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് സ്കിപ്പ് ചെയ്ത് കാണാൻ ഈ ടൈം സ്റ്റാമ്പ് യൂസ് ചെയ്യുക. ആദ്യമായിട്ട് പറയാനുള്ളത് ഒമിക്രോണിനെ കുറിച്ചുള്ള നല്ല കാര്യങ്ങളാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷനും സയൻറ്റിഫിക് എവിഡൻസ് ഉള്ളതാണ്. ആ ആർട്ടിക്കിൾസിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാവുന്നതാണ്. ഒമിക്രോൺ വന്നതിന് ശേഷം കുറച്ച് മാസങ്ങളായി നമുക്കിപ്പോൾ ഒമിക്രോണിനെ കുറിച്ച് കുറച്ച് ഡാറ്റ അറിയുന്നതാണ്. ഇതുവരെ നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ഡാറ്റയും സജസ്റ്റ് ചെയ്യുന്നത് ഒമിക്രോൺ എന്ന് പറയുന്നത് മൈൽഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ആണ് ഉണ്ടാക്കുന്നത്. സിവിയർ കോവിഡ് വന്നതിന് ശേഷം ഐ സി യു അഡ്മിഷനും മരണനിരക്കും ഒമിക്രോണിൻ്റെ കാര്യത്തിൽ കുറവ് തന്നെയാണ്. പക്ഷേ നമുക്കറിയേണ്ടത് ഇതെല്ലാം നമ്മൾ വാക്സിൻ എടുത്തുകൊണ്ടാണോ, ഒരു ഡോസ് വാക്സിൻ എടുത്തുകൊണ്ടാണോ, രണ്ട് ഡോസ് വാക്സിൻ എടുത്തുകൊണ്ടാണോ, അതോ ഒമിക്രോൺ തന്നെ അത്തരത്തിലുള്ളൊരു സ്ട്രെയിൻ ആയതുകൊണ്ടാണോ എന്നുള്ളതാണ്. ഹോങ്കോങ്ങിൽ നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡി തെളിയിക്കുന്നത് ഒമിക്രോൺ വേരിയൻ്റ് ഇതിന് മുമ്പേ ഉള്ള കോവിഡ് വേരിയൻറ്റിനേക്കാളും 70 മടങ്ങ് വേഗത്തിൽ നമ്മളുടെ അപ്പർ എയർവേസിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, റെപ്ലിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പർ എയർവേസ് എന്ന് പറഞ്ഞാൽ എയർ ലങ്സിലേക്ക് എത്തുന്ന ഭാഗം വരെ മാത്രമേ കൂട്ടുന്നുള്ളൂ. പക്ഷേ ലങ്സിലേക്ക് ഒമിക്രോൺ കാരണമുള്ള ഇൻഫെക്ഷൻസ് കുറവാണെന്നാണ് പറയുന്നത്. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഒമിക്രോൺ കാരണം സിവിയർ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ലങ്സിനെ ബാധിക്കാത്തതുകൊണ്ട് വരില്ല എന്ന് പറയാം. ഒമിക്രോണിനെ കുറിച്ച് മറ്റൊരു നല്ല കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റൊരു സ്റ്റഡിയിൽ കണ്ടുപിടിച്ചിട്ടുള്ളത് ഒമിക്രോൺ വേരിയൻ്റ് ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെക്കൊണ്ട് ഡെൽറ്റ വേരിയൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ അഥവാ ഇമ്മ്യൂണിറ്റി നമുക്ക് കിട്ടുന്നതാണ്. ഇനി ഡെൽറ്റ വേരിയൻ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ തീർച്ചയായിട്ടും കാണുക. ഈ ഒരു സ്റ്റഡി നടത്തിയത് സൗത്ത് ആഫ്രിക്കയിലെ ആഫ്രിക്ക ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. പക്ഷേ ഈ സ്റ്റഡി പബ്ലിഷ് ചെയ്തിട്ടോ പിയർ റിവ്യൂ നടത്തിയിട്ടോ ഇല്ല. ഈ സ്റ്റഡീൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാർഡ്സിൽ കാണാവുന്നതാണ്. സൗത്ത് ആഫ്രിക്കയിലാണ് ഒമിക്രോൺ ആദ്യമായിട്ട് കണ്ടുപിടിച്ചതെന്ന് നമുക്കറിയാം. അങ്ങനെ 13 ഒമിക്രോണിൻ്റെ സിംറ്റംസ് ഉള്ള പേഷ്യൻസിനെയാണ് ഈ ഒരു സ്റ്റഡിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അതിൽ 7 പേര് ഓൾറെഡി വാക്സിൻ എടുത്തവരും 6 പേർക്ക് വാക്സിനേഷൻ കിട്ടാത്തവരുമായിരുന്നു. ഇവർ സ്റ്റഡിയിൽ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഈ 13 പേരിലും ബ്ലഡ് സാമ്പിൾ എടുത്തു. ആ ബ്ലഡ് സാമ്പിളിൽ നിന്നുള്ള ആൻറ്റിബോഡി മാറ്റിയതിന് ശേഷം ആ ആൻറ്റിബോഡി കോവിഡിൻ്റെ പല സ്ട്രെയിൻസും ഇൻക്ലൂഡിങ് ഒമിക്രോണും ഡെൽറ്റ ആ സ്ട്രെയിൻസൊക്കെ ആയിട്ട് മിക്സ് ചെയ്തു. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ ന്യൂട്രലൈസേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് അവർക്ക് സിംറ്റംസ് ഉള്ള സമയത്ത് മാത്രമല്ല, സിംറ്റംസ് തുടങ്ങി 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം അവർ വീണ്ടും ഇതേപോലെ ന്യൂട്രലൈസേഷൻ ടെസ്റ്റ് ചെയ്തിരുന്നു. ഈ സ്റ്റഡിയിൽ അവർ 2 കാര്യങ്ങളാണ് കണ്ടുപിടിച്ചത്. അതിൽ ആദ്യത്തെ റിസൾട്ട് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഈ 13 പേർക്കും 2 ആഴ്ച കഴിഞ്ഞ സമയത്ത് ഒമിക്രോണിന് എഗെയിൻസ്റ്റ് ആൻറ്റിബോഡീസ് ഉണ്ടായിരുന്നു. അത് ന്യൂട്രലൈസേഷൻ ടെസ്റ്റ് വഴി കണ്ടെത്തിയത് 14 മടങ്ങ് കൂടിയിട്ടുണ്ടായിരുന്നു എന്നാണ്. പക്ഷേ രണ്ടാമത്തെ റിസൾട്ട് അപ്രതീക്ഷിതമായിരുന്നു. അവർ കണ്ടെത്തിയത് ഡെൽറ്റ വേരിയൻറ്റിന് എഗെയിൻസ്റ്റും ആൻറ്റിബോഡീസ് ന്യൂട്രലൈസേഷൻ ടെസ്റ്റ് വഴി 4 മടങ്ങ് കൂടിയിട്ടുണ്ടായിരുന്നു എന്നാണ്. അതിനർത്ഥം ഒമിക്രോൺ വേരിയൻറ്റ് കാരണം നിങ്ങൾക്ക് കോവിഡ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുമ്പത്തെ വേരിയൻ്റായ ഡെൽറ്റ വേരിയൻറ്റിന് എഗെയിൻസ്റ്റും നിങ്ങൾക്ക് പ്രതിരോധശേഷി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു സ്റ്റഡി പെർഫെക്റ്റ് സ്റ്റഡി ആയിരുന്നു എന്ന് ചോദിച്ചാലല്ല, ഇതിനും പോരായ്മകളുണ്ടായിരുന്നു. മെയിനായിട്ട് ഇതൊരു ചെറിയ സ്റ്റഡി ആയിരുന്നു, വെറും 13 ആൾക്കാരെ മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. ഈ 13 പേരുടെയും വാക്സിനേഷൻ സ്റ്റാറ്റസ് അറിയാം, പക്ഷേ അവർക്ക് മുമ്പേ കോവിഡ് വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. വേറൊരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ ഈ സ്റ്റഡിയിൽ ആൻറ്റിബോഡി കാരണം ഉണ്ടാവുന്ന പ്രതിരോധശേഷി മാത്രമേ നോക്കിയിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ നമുക്ക് ഇമ്മ്യൂണിറ്റി വെറും ആൻറ്റിബോഡീസ് മാത്രമല്ല തരുന്നത്, ടി സെൽസും ബി സെൽസും അത്തരത്തിൽ പല തരത്തിലുള്ള പ്രോട്ടീൻസ് നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്നുണ്ട്, വെറും ആൻറ്റിബോഡീസ് മാത്രമല്ല. ചിലപ്പോൾ ഇവർക്കെല്ലാവർക്കും ഒമിക്രോൺ വന്നതിന് ശേഷം മുമ്പേ ഉണ്ടായിരുന്ന ഇമ്മ്യൂണിറ്റി അതൊന്ന് ജസ്റ്റ് ആംപ്ലിഫൈ ആയതായിരിക്കാം, വർദ്ധിച്ചതായിരിക്കാം. ഒമിക്രോൺ വേരിയൻ്റ് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാൻ കഴിവുള്ളതുകൊണ്ടും ഇപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടുള്ള കോവിഡിൻ്റെ സ്ട്രെയിൻ ഒമിക്രോൺ ആയതുകൊണ്ടും ഡെൽറ്റ വൈറസിന് എഗെയിൻസ്റ്റ് ചെറിയ പ്രൊട്ടക്ഷൻ ഒമിക്രോണിനെ കൊണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒമിക്രോൺ കാരണം വേണമെങ്കിൽ കോവിഡ് മഹാമാരി അവസാനിക്കാമെന്നാണ്. മറ്റൊരു നല്ല കാര്യമാണ് ഇന്ത്യേൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 90% അഡൾട്ട്സിനും 1 ഡോസ് വാക്സിനെങ്കിലും കിട്ടിക്കഴിഞ്ഞു. 75% പേർക്കും 2 ഡോസ് വാക്സിനും കിട്ടിക്കഴിഞ്ഞു. ഇതൊരു ചെറിയ അച്ചീവ്മെൻ്റ് ഒന്നല്ല, പല കൺട്രീസിലും ഇതിൻ്റെ അടുത്ത് പോലും എത്താത്ത അത്രയും കുറവാണ് വാക്സിനേഷൻ നിരക്കെന്ന് പറയുന്നത്. വാക്സിൻ എടുത്തവർ വാക്സിൻ എടുത്തത്
വെറുതെ ആയിപ്പോ എന്നുള്ള തോന്നൽ എന്തായാലും വേണ്ട. കാരണം US, യൂറോപ്പ് പോലത്തെ രാജ്യങ്ങളിൽ നിന്നുള്ള ഡാറ്റ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വാക്സിൻ എടുത്തവർക്ക് എന്തായാലും പ്രൊട്ടക്ഷൻ ഉണ്ടെന്നാണ്, സിവിയർ ആയിട്ടുള്ള ഇൻഫെക്ഷൻ വരുന്നതിൽ നിന്നും. തീരെ വാക്സിനേഷൻ എടുക്കാത്തവർക്കാണ് ഇപ്പോഴും ഒമിക്രോൺ കാരണം സിവിയർ ആയിട്ടുള്ള കോവിഡ് വരുന്നതും ഹോസ്പിറ്റൽ അഡ്മിഷനും ICU അഡ്മിഷനും മരണനിരക്കും കൂടി നിൽക്കുന്നത്. അത്തരത്തിലുള്ള ഡാറ്റ നമുക്ക് ഇന്ത്യയിൽ ഇപ്പോഴും അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇപ്പോഴും അഡ്മിഷൻ നടക്കുന്നതും ഇപ്പോഴും വരുന്ന കോവിഡ് കേസസ്, ഇപ്പോൾ നടക്കുന്ന കോവിഡ് കാരണമുള്ള മരണം, അവർക്ക് മുമ്പേ വാക്സിൻ കിട്ടാത്തവരായിരുന്നു, ആ രീതിയിലുള്ള സ്റ്റഡീസാണ് നമുക്ക് ഇനി വേണ്ടത്. ഇനി കേരളത്തിലുള്ള ലേറ്റസ്റ്റ് കോവിഡ് മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. മൈൽഡും മോഡറേറ്റ് കോവിഡ് കേസസിനുള്ള ഗൈഡ് ലൈൻസാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. സിംപ്റ്റംസ് ഉണ്ടായതിനു ശേഷം നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് കാണുകയാണെന്നുണ്ടെങ്കിൽ 7 ദിവസമാണ് ഹോം ഐസൊലേഷനിൽ നിൽക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് സിംപ്റ്റംസ് ഒന്നുമില്ല, നിങ്ങൾ വെറുതെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടായി നിങ്ങൾ ടെസ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് യാത്രക്ക് പോകാനുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സാം എഴുതാനുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് കാണുകയാണെന്നുണ്ടെങ്കിൽ, എന്നാണോ നിങ്ങളുടെ ഡയഗ്നോസിസ് ആയത് അല്ലെങ്കിൽ നിങ്ങൾ സാമ്പിൾ കൊടുത്തത് എന്നാണോ, അന്ന് മുതൽ 7 ദിവസം നിങ്ങളും ഹോം ഐസൊലേഷനിൽ നിൽക്കേണ്ടതാണ്. ഇനി ഇങ്ങനെ ഹോം ഐസൊലേഷനിൽ 7 ദിവസം നിൽക്കുന്നവർ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് റെഡ് ഫ്ലാഗ് സൈൻസ് ഉണ്ടോയെന്ന് നോക്കണം. റെഡ് ഫ്ലാഗ് സൈൻസ് എന്ന് പറഞ്ഞാൽ തലചുറ്റലാവാം, സിവിയർ ആയിട്ടുള്ള ക്ഷീണമാവാം, നെഞ്ചുവേദനയാവാം, ശ്വാസം മുട്ടലാവാം. റെഡ് ഫ്ലാഗ് സൈൻസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പേ ചെയ്തിട്ടുള്ള വീഡിയോ തീർച്ചയായിട്ടും കാണുക. അങ്ങനത്തെ റെഡ് ഫ്ലാഗ് സൈൻസ് ഉണ്ടെങ്കിൽ ഇനി പൾസ് ഓക്സിമീറ്റർ ഉപയോഗിച്ച് നിങ്ങളുടെ സാച്ചുറേഷൻ നോക്കി, ഓക്സിജൻ സാച്ചുറേഷൻ 94 താഴെയാണെങ്കിൽ 6 മിനിറ്റ് വാക്ക് ടെസ്റ്റ്, അതായത് 6 മിനിറ്റ് നിങ്ങൾ നടന്നതിന് ശേഷം വീണ്ടും പൾസ് ഓക്സിമീറ്റർ ഉപയോഗിച്ച് സാച്ചുറേഷൻ നോക്കി, അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇനീഷ്യൽ ഓക്സിജൻ സാച്ചുറേഷനിൽ നിന്നും 3% കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നിങ്ങൾക്ക് വീട്ടിലിരിക്കുന്നതിനേക്കാളും ഹോസ്പിറ്റലിൽ എത്രയും പെട്ടെന്ന് കാണിക്കുകയാണ് വേണ്ടത്. ഒമിക്രോണിൻ്റെ കാര്യത്തിൽ ഇപ്പം CDC റെക്കമെൻഡ് ചെയ്യുന്ന ഐസൊലേഷൻ 5 ദിവസമാണ്. കാരണം ആദ്യത്തെ 5 ദിവസം, സിംപ്റ്റംസ് ഉള്ള 5 ദിവസമാണ് ഏറ്റവും കൂടുതൽ മറ്റാൾക്കാരിലേക്ക് ഈ വൈറസ് പടരാൻ സാധ്യതയുള്ളത്. ഇനി ഒമിക്രോണിൻ്റെ കുറച്ച് ബാഡ് ന്യൂസ് എന്തൊക്കെയാണെന്ന് പറയാം. റീസെൻ്റ്ലി നടത്തിയിട്ടുള്ള സ്റ്റഡിയിൽ അവർ കൺഫേം ചെയ്ത് കണ്ടുപിടിച്ച കാര്യം, ഒമിക്രോൺ വേരിയൻറ്റിന് ഇതിനു മുമ്പേ കോവിഡ് വന്ന ആൾക്കാരിൽ പോലും നാച്ചുറൽ ഇൻഫെക്ഷൻ വഴി കിട്ടിയിട്ടുള്ള ഇമ്മ്യൂണിറ്റി, ആൻറ്റിബോഡീസ് വഴിയാണെങ്കിലും മറ്റു തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി ആണെങ്കിലും അതിനെ മറികടക്കാനും അതിനെ എസ്കേപ്പ് ചെയ്യാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഇതുവരെ കോവിഡൊന്നും വന്നിട്ടില്ല, നിങ്ങൾ പക്ഷേ വാക്സിൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇമ്മ്യൂണിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ, ആ വാക്സിനെ കൊണ്ട് കിട്ടുന്ന ഇമ്മ്യൂണിറ്റിനെയും മറികടക്കാനുള്ള കഴിവ് ഒമിക്രോൺ ഉണ്ടെന്ന് സ്റ്റഡിയിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ഒരു കാരണം കൊണ്ടാണ് മുമ്പേ വാക്സിൻ എടുത്തവർക്കും 1-1.5 കൊല്ലം മുമ്പേ കോവിഡ് വന്നവർക്കും വീണ്ടും ഇപ്പോൾ കോവിഡിനെ പോലത്തെ സിംപ്റ്റംസ് വരുന്നതും വീണ്ടും അവർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് ആവുന്നതും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒമിക്രോൺ ആണ് വേൾഡിലെ ഏറ്റവും ഡോമിനൻ്റ് ആയിട്ടുള്ള സ്ട്രെയിൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിനർത്ഥം ഒമിക്രോൺ അവസാനത്തെ വേരിയൻ്റ് ആവുന്നതല്ല. നമുക്കെല്ലാവർക്കും ഒമിക്രോൺ അഗെയിൻസ്റ്റ് ഇമ്മ്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ആ സമയത്ത് വൈറസ് വീണ്ടും മ്യൂട്ടേഷൻ വഴി നമ്മളുടെ ഇമ്മ്യൂണിറ്റീനെ മറികടക്കാൻ പറ്റുന്ന മറ്റൊരു സ്ട്രെയിനായി മാറുകയാണ് ചെയ്യുക. മറ്റൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കുള്ള എല്ലാ വാക്സിൻസും തുടക്കത്തിലുള്ള കോവിഡ് സ്ട്രെയിൻ അതിനെ ബേസ് ചെയ്തിട്ടുള്ള വാക്സിൻസാണ്. ഇപ്പോൾ നമുക്ക് ശരിക്കും വേണ്ടത് ഒമിക്രോൺ പോലത്തെ സ്ട്രെയിനിനെ ബേസ് ചെയ്തിട്ടുള്ള വാക്സിൻസാണ്. കാരണം ഇനി വരാൻ പോകുന്ന വേരിയൻസ് എല്ലാം ഒമിക്രോണിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു വാക്സിൻ നമുക്കുണ്ടെങ്കിൽ ആ വാക്സിൻ ഇപ്പോൾ നമുക്ക് നിലവിലുള്ള വാക്സിനേക്കാളും ഇഫക്റ്റീവ് ആയിരിക്കും. അത്തരത്തിലുള്ള വാക്സിൻ്റെ ഡെവലപ്മെൻറ്റ് US സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ആ വാക്സിൻ്റെ ഡെവലപ്മെൻറ്റ് ഒന്നും എവിടെ എത്തിയിട്ടില്ല. വേറൊരു കാര്യം എല്ലാവർക്കും അറിയേണ്ടത്, ഒമിക്രോൺ വേരിയൻറ്റിൻ്റെ കോവിഡ് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് വരാൻ സാധ്യത ഉണ്ടോയെന്നുള്ളതാണ്. അതിനെക്കുറിച്ചും ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അതിൽ കണ്ടുപിടിച്ചിട്ടുള്ളത് ഒമിക്രോണിൻ്റെ ആൻറ്റിബോഡി റിലേറ്റഡ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് തീരെ ഡ്യൂറബിൾ അല്ല, അധികം ലോങ് ലാസ്റ്റിംഗ് അല്ല, മാക്സിമം 3 മുതൽ 6 മാസം വരെ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതിനർത്ഥം ഇപ്പോൾ നിങ്ങൾക്ക് ഒമിക്രോൺ കാരണമുള്ള കോവിഡ് വന്നാൽ വീണ്ടും വരാൻ സാധ്യതയുണ്ട്. സാധാരണ ജലദോഷപ്പനി, അതും ഒരു അപ്പർ എയർവേ ഇൻഫെക്ഷനാണ്, അതിന് നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ഒമിക്രോണും ഒരു അപ്പർ എയർവേ ഇൻഫെക്ഷനാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി ദീർഘകാലം കിട്ടുന്ന ആരും പ്രതീക്ഷിക്കേണ്ട. ഇനി കോവിഡ് എങ്ങനെ അവസാനിക്കാം അതിനെക്കുറിച്ച് നോക്കാം. 3 രീതിയിൽ കോവിഡ് അവസാനിക്കാം. അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഓരോ സീസണിൽ ഓരോ കോവിഡിൻ്റെ സ്ട്രെയിന് ഡോമിനൻറ്റ് സ്ട്രെയിനായി മാറും, അടുത്ത സീസൺ ആകുമ്പോൾ വേറെ ഒരു സ്ട്രെയിൻ വരും. അങ്ങനെ ഓരോരോ വർഷം ഓരോരോ സീസണിൽ ഓരോരോ സ്ട്രെയിന്, ഒമിക്രോൺ കഴിഞ്ഞ് അടുത്ത സ്ട്രെയിൻ, അങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഡെങ്കിപ്പനി പോലെ കോവിഡിനും
പലതരത്തിലുള്ള വേരിയൻസ് ലോകത്തിൽ പല ഭാഗത്തിലുണ്ടാവാം. ഇന്ത്യയിൽ ഒരു സ്ട്രെയിൻ കാരണം കോവിഡ് ഇൻഫെക്ഷൻസ് ഉണ്ടാവാം, യൂറോപ്പിൽ മറ്റൊരു സ്ട്രെയിൻ കാരണം അവിടെയുള്ള ആൾക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അങ്ങനെ പല ഭാഗങ്ങളിലും പല സ്ട്രെയിന് കാരണം ഈ വൈറസ് തുടർന്നു പോവാം. മൂന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒമിക്രോൺ എല്ലാ കോവിഡ് വേരിയൻസിനും വെച്ചിട്ട് ഏറ്റവും ഡോമിനൻ്റ് വേരിയൻ്റായി മാറുന്നു. നമുക്കെല്ലാവർക്കും ഒമിക്രോണിന് എഗെയിൻസ്റ്റ് ഇമ്മ്യൂണിറ്റി കിട്ടുന്നു. അങ്ങനെ ഇമ്മ്യൂണിറ്റി കിട്ടുന്നതോടുകൂടി ഒമിക്രോൺ പഴയ ഡെൽറ്റ വൈറസിന് എഗെയിൻസ്റ്റും പ്രൊട്ടക്ഷൻ തരുന്നുകൊണ്ട് കോവിഡ് പാൻഡമിക് മെല്ലെ മെല്ലെ അവസാനിക്കുന്നു. പക്ഷേ ഈ ഒരു പോസിബിലിറ്റിക്കുള്ള സാധ്യത വളരെ കുറവാണ്. മൂന്നാമത്തെ പോസിബിലിറ്റിയിൽ നമുക്കെല്ലാവർക്കും ഒമിക്രോൺ എഗെയിൻസ്റ്റ് ഇമ്മ്യൂണിറ്റി കിട്ടുന്നത് രണ്ട് രീതിയിലാവാം. ഒന്ന് നാച്ചുറൽ ഇൻഫെക്ഷൻ വഴി, അങ്ങനെ ഇമ്മ്യൂണിറ്റി കിട്ടുന്നത് മണ്ടത്തരം തന്നെയാണെന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ സയൻറ്റിഫിക് എക്സ്പേർട്ട് ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ പറയുന്നത്. രണ്ടാമത്തെ രീതി വാക്സിനേഷൻ വഴിയാണ്. പക്ഷേ നമുക്ക് വേണ്ടത് പുതിയ തരത്തിലുള്ള വാക്സിൻസാണ്. നിങ്ങൾക്ക് ഒമിക്രോണിനെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാവുന്നതാണ്. കോവിഡിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള 100 കൂടുതൽ വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റ് ഇവിടെയുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ആ വീഡിയോസ് തീർച്ചയായിട്ടും കണ്ടുനോക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ ബൈ.